ഹായ് പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോഴത് കാസർഗോഡ് ജില്ലയിൽ പള്ളിക്കര പഞ്ചായത്തിലാണ്. ഇവിടെ വരാനുള്ള കാരണം, ചെറുപ്പകാലങ്ങളിൽ എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കാണിച്ച് വീട്ടിൽ ചെന്നാൽ അമ്മയൊക്കെ പറയാറുണ്ട്, വല്ല ഏടാകൂടത്തിൽ ചെന്ന് ചാടാതെയെന്ന്. അന്ന് എനിക്ക് മനസ്സിലായില്ല എന്താണ് ഏടാകൂടമെന്ന്. അപ്പോൾ അതിൻ്റെ കാര്യമായ സംഭവം നമ്മളിപ്പോൾ പത്മനാഭൻ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ടാണ് അറിയുന്നത്. ചേട്ടൻ നമുക്ക് വേണ്ടി ഏടാകൂടത്തെ പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോൾ പത്മനാഭൻ ചേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം, ഇതാണ് ഏടാകൂടം, ഇത് എത്ര മരകഷങ്ങൾ ഉണ്ടാക്കിയതാണ് ചേട്ടാ? ഇത് ആറ് പീസ്. ആറ് പീസ്? ആ ഹാ. അയച്ചെടുക്കാൻ ഇത് ഇരുപത്തിനാല് പീസ് കൊണ്ട് ഉണ്ടാക്കിയ. ട്രോഫി ആയിട്ട് ഉപയോഗിക്കാം. ഇത് എത്ര ദിവസം എടുത്തിണ്ടോ നിങ്ങൾ ഇപ്പൊ ഈ സാധനം ഉണ്ടാകൊണ്ട്? എന്റെ ഒന്നും കണക്ക് ശരിക്ക് പറയാൻ പറ്റില്ല. ഇത് ഉണ്ടാക്കുന്നതിന് ഒരുപാട് പണി പിടിച്ചിട്ടുണ്ട്. അതല്ലേ? ഇതാണിപ്പോൾ നമ്മൾ കണ്ടതിൽ ഏറ്റവും വലിയ ഏടാകൂടം. ഇത് എത്ര നാളെടുത്തു? എത്ര പീസ് മരകഷ്ണങ്ങൾ ഉപയോഗിച്ചു? 1400 പീസ്. 1400 പീസ് ഉപയോഗിച്ചു. ഇത് എത്ര ദിവസം കൊണ്ട് അങ്ങനെ കണക്കുണ്ട്? നിങ്ങള് ദിവസം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കൊറേ വർഷമായിട്ടും തീരെ പണിക്കൊന്നും പോകാതെ ഇല്ല, ഇങ്ങനെ സുഖമില്ലാതെ എന്താണ് ഇതിന്റെ മാതൃക? എന്താ ഇത്? ഇത് മാതൃക എന്ന് പറഞ്ഞാൽ ഇത് ഒരാള് പറഞ്ഞു, മറ്റേ ഇങ്ങനെ ഉണ്ടാക്കിയാല് കാണാൻ രസം ഉണ്ടാകുന്നുണ്ടെന്ന്. നേരത്തെ ഇത് ലെവലായിട്ട് ഉണ്ടായതാണ്. സ്റ്റെപ്പ് സ്റ്റെപ്പ് ആക്കിയപ്പോ ഉണ്ടാകുന്നുണ്ട്. സ്റ്റെപ്പ് സ്റ്റെപ്പ് ആക്കിയതാണ്. അതെയല്ലേ? 1000 1403 പീസ് കൊണ്ട് മരകഷ്ണങ്ങൾ കൊണ്ട് തീർത്താണ്. ഇതൊക്കെ പത്മനാട് ഉണ്ടാക്കിയ ടോയ്സ് ആണല്ലേ? ഇതേ തടി തടി കൊണ്ട് ഉപയോഗിച്ചാണല്ലേ? തടിയാണ്, പെയിന്റ് അല്ല. വീട്ടിൽ തടി. അതല്ലേ? വീട്ടിൽ തടി കൊണ്ട് വീപ്പ്. പെയിന്റ് അടിച്ചല്ല. തോണിയുണ്ട്. തോണി മോഡൽ ഉണ്ട്. പണ്ടത്തെ കാളവണ്ടി. പണ്ടത്തെ കാളവണ്ടി. അതല്ല മോഡൽ മാതൃക. അതെ, പ്ലെയിൻ മാതൃക. ഇത് ഫുള്ള് മരത്തിലാക്കി അല്ലേ? ഫുള്ള് മരത്തില് പത്മനാഭട്ടനാക്കിയതാണ്. ഇത് ഫുള്ള് പീസിലാക്കി അല്ലേ? അത്രക്കില്ല മരം. അതെ അതെ.